low temperature of about 40 degree Kelvin zero, room temperature in just above 40 to 50 degree to reactive. मनसोचर डीकंपोज़
impurities will not react with iodine to form the corresponding iodide. So, that is zirconium, titanium, or yellow metals, which react with iodine, forming the corresponding iodide. And these iodides are unstable at the higher temperature, so that this can be, these vapors can be passed into another chamber. സാധാരണഗതിയില് ഈ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് ഒരു ചെറിയ നേരിയ ഒരു ടങ്സ്റ്റൺ വയർ ഉണ്ടാവും. ഈ ടങ്സ്റ്റൺ വയറിന്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ സിർക്കോണിയം അയോഡൈഡിന്റെ വേപ്പേഴ്സ് ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ ഇതിന്റെ ഈ വയറിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നില്ല. ഇതേതാണ് വയറ്? ഇതൊരു ടങ്സ്റ്റൺ വയറാണ്. ടങ്സ്റ്റൺ വയർ എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ കൂടിയ കണ്ടീഷനിൽ ഈ സിർക്കോൺ ടെട്രാഹൈഡ്രൈഡ് ഡീകമ്പോസ് ചെയ്ത മെറ്റാലിക് സിർക്കോണിയ കിട്ടുന്നത്, അത് ഉടനെ ഇതിന്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരും പ്യുവർ സിർക്കോണിയം. ഇംപ്യൂർ സിർക്കോണിയം ഫ്രം വൺ പാർട്ട് അയഡിൻ ഇങ്ങോട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ ലിക്വിഡ് പോലെ തോന്നല്ല, അയഡിൻ വേപ്പേഴ്സ് വാഷ് ചെയ്യും. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് സിർക്കോണിയം അയഡൈഡ് ഉണ്ടാവും. അയഡിൻ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഫാക്ടറി പോയി ഇങ്ങനെ ഒന്നും കാണണമെന്നില്ല, അതിന് വെച്ചതൊക്കെ വരെയായിരിക്കും. നമ്മുടെ തിയറി മാത്രം പറയുന്നത് കാര്യമായിട്ട് അയഡിൻ റിയാക്ട് ചെയ്തിട്ട് ഇംപ്യൂർ സിർക്കോണിയം, ഇത് ഇംപ്യൂർ ആണ്. ഫോമിംഗ് സിർക്കോണിയം ടെട്രാ അയഡൈഡ് ZRI4. അതിന് ചൂടാക്കി വേപ്പറൈസ് ചെയ്ത് വേപ്പേഴ്സിനെ ഓരോ ചേമ്പറിലേക്ക് കടത്തി വിടുക. അവിടെ എന്തുണ്ടാവും? അവിടെ നേരിയ ഒരു വയർ ഉണ്ടാവും. ദറ്റ് ഈസ് എറ്റ് എ ഹൈ ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ സഫീഷ്യന്റ് ഫോർ ദി ഡീകമ്പോസിഷൻ ഓഫ് സിർക്കോണിയം ടെട്രാഹൈഡ്രൈഡ് ഇൻ ടു സിർക്കോണിയം ആൻഡ് അയഡിൻ. സോ വാട്ട് ഹാപ്പൻസ് അറ്റ് ദിസ് ഹൈ ടെമ്പറേച്ചർ? യു കെൻ സീ ദറ്റ് വിൽ ഡീകമ്പോസ് ഇൻ ടു സിർക്കോണിയം. ഇവിടെയും അയഡിൻ എന്താവും? അയഡിൻ ഹൈ ടെമ്പറേച്ചർ ആണ്, അയഡിൻ വേപ്പേഴ്സ്. ഈ വേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും തിരിച്ചുകൊണ്ട് തന്നിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നേരത്തെ കാർബൺ മോണോക്സൈഡ് പോകാൻ പോലെ തന്നെ, അതും അതാ പറഞ്ഞത് കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. അയഡിൻ വേപ്പർ ഉപയോഗിച്ച് ഇംപ്യൂർ സിർക്കോണിയത്തിൽ നിന്ന് സിർക്കോണിയം മാത്രം എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അയഡിനെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്യാം. നേരത്തെ എന്താ റീസൈക്കിൾ ചെയ്ത മോഡസ് പ്രോസസ്സിൽ എങ്ങനെയാണോ കാർബൺ മോണോക്സൈഡ് റീസൈക്കിൾ ചെയ്ത്, ഇവിടെ അതുപോലെ എന്താണ് അയഡിൻ വേപ്പേഴ്സ് റീസൈക്കിൾ ചെയ്ത്. ഈ മെത്തേഡ് പറയുന്ന പേര് വാൻ ആർക്കൽ മെത്തേഡ്. വാൻ ആർക്കൽ മെത്തേഡ് ചിലപ്പോഴേ വാൻ ആർക്കൽ കുത്തില്ല, വാൻ ആർക്കൽ ഡി ബോയർ, ഇതൊക്കെ ആൾക്കാരുടെ പേരുകളാണ്. വാൻ ആർക്കൽ ഡി ബോയർ മെത്തേഡ് എന്ന് പറയാം, സിംപ്ലി വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറയും. ഇതാണ് പ്രധാനപ്പെട്ട പേര്. ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്, മനസ്സിലായില്ല? രണ്ടും സംഗതി തന്നെയാണ്. വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാലും വാൻ ആർക്കൽ ഡി ബോയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ദി അയോഡൈഡ് പ്രോസസ്. അയോഡൈഡ് പ്രോസസ് എന്ന് പറയും, അയോഡൈഡ് പ്രോസസ് ഫോർ ദി പ്യൂരിഫിക്കേഷൻ ഓഫ് സിർക്കോണിയം, ടൈറ്റാനിയം എക്സെട്രാ. അപൂർവ മെറ്റൽസ് ഇതുപോലെ റിയാക്ട്, അല്ല കുറെ മെറ്റൽസ് ഒന്നുമില്ല, റിയാക്ട് ചെയ്യുന്നത്. ഇങ്ങനെ അടിന്ന് റിയാക്ട് ചെയ്ത് അയോഡൈഡ് ഉണ്ടാവും, അത് വോളറ്റൈൽ ആണ്. അതിനെ വേപ്പറൈസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ അതിനെ ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റൽ ആയിട്ട് എടുക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? സംഗതി ക്ലിയറല്ലേ? ഇപ്പൊ ഈ സിർക്കോണിയത്തിന് കൂടെ കുറച്ച് അയണോ നിക്കലോ കൊബാൾട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ദാറ്റ് വിൽ നോട്ട് റിയാക്ട് വിത്ത് അയഡിൻ അറ്റ് ദിസ് കണ്ടീഷൻ ടു ഫോം ദി വോളറ്റൈൽ അയോഡൈഡ്. അപ്പോ അതിനുള്ള മറ്റ് മെറ്റൽസ് ഒക്കെ അവിടെ കടക്കും. സിർക്കോണിയം മാത്രം എന്ത് ചെയ്യും? ഇവിടുന്ന് പതുക്കെ വേപ്പർ രൂപത്തിൽ സഞ്ചരിച്ചിട്ട് അവിടെ ഇത് മതി ഡീകമ്പോസ് ചെയ്ത് സിർക്കോണിയവും അയഡിനായി മാറും. അതുകൊണ്ടാണ് ആ മെത്തേഡ്, ആ മെത്തേഡിൽ അതുപോലത്തെ മെത്തേഡ്സ് നമ്മൾ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, കെമിക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ, അപ്പൊ അത് വേറൊരു മെത്തേഡ്. ഇത് രണ്ടും ഏകദേശം സിമിലാരിറ്റി കുറച്ചിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പറഞ്ഞത് എന്താണ്? മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. അപ്പൊ നമ്മൾ റിഫൈനിങ് ഓഫ് മെറ്റൽസ്, പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്, കുറെ മെത്തേഡ്സ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനിയൊന്നും കൂടി പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞു നമ്മൾ തുടങ്ങി വെച്ചിട്ട് നിന്നതാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓർമ്മയില്ല, കുറച്ച് ദിവസം മുമ്പേ എടുത്ത ക്ലാസ്സാണ്. ആ മെത്തേഡിന്റെ പേര്, അതൊരു ഫിസിക്കൽ മെത്തേഡാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്നാണ് നിന്ന് വരും, അപ്പോഴേക്കും സമയം കഴിഞ്ഞ. സോൺ റിഫൈൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി അവിടെയായിരുന്നു, ഞാൻ വിട്ടു അവിടെ തുടങ്ങേണ്ടിയിരുന്നത്. സാറേ, zone refining and the principle behind the zone refining is again that if an impure metal in the molten state is allowed to solidify or crystallize, okay, and that if an impure metal is in the molten state is allowed to crystallize or solidify, and that word well, the impurities will concentrate in the liquid phase and the pure metal will solidify.
അപ്പൊ സോളിഡ് ഫേസിൽ ഇമ്പ്യൂരിറ്റീസിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, ലിക്വിഡ് ഫേസിൽ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാല് ഒരു സോളിഡും ലിക്വിഡും ഇക്വിലിബ്രിയത്തിൽ ഉണ്ടെങ്കിൽ, മെറ്റൽ മോട്ടർ മെറ്റലുണ്ട് സോളിഡ് മെറ്റൽ ഉണ്ടെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലും കോൺസെൻട്രേറ്റ് എവിടെയാണ്? മോൾട്ടൺ മെറ്റലിലാണ്. സോളിഡ് ഫേസ് കുറെ കൂടി ക്ലിയർ ആയിരിക്കും, മിക്കവർ ക്ലിയർ ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ, അത്ര പ്രിൻസിപ്പിൾ ഉള്ളൂ. അതായത് ഒരു ഇമ്പ്യൂർ മെറ്റൽ മോൾട്ടൺ ഫോമിലേക്ക് കൊണ്ടുപോവാ, മെൽറ്റ് ചെയ്യുക, ചൂടാക്കിയിട്ട് അതിനുശേഷം തണുപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അത് സോളിഡിഫൈ ചെയ്യാൻ ക്രിസ്റ്റലൈസ് ചെയ്യും. ആ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ക്രിസ്റ്റൽസ്, സോളിഡ് ക്രിസ്റ്റൽസ് രണ്ടും കൂടി കോ എക്സിസ്റ്റ് ചെയ്യണം. അതാണ് നല്ല കൂടി സോളിഡിഫൈഡ് കാര്യമല്ല, ഒരു സോളിഡ് ലിക്വിഡ് കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ വി കെൻ സീ ദാറ്റ് ദി ഇമ്പ്യൂരിറ്റീസ് ആർ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ ദി മോൾട്ടൺ സ്റ്റേറ്റ് ആൻഡ് ദ സോളിഡ് ഫോം ഓർ ക്രിസ്റ്റലൈൻ മെറ്റൽ ഇസ് എ വോണ്ട് ടു ബി വെരി പ്യുവർ. അതാണ് നമ്മുടെ സോൾഡ് റിഫൈനിങ്ങിന്റെ പ്രിൻസിപ്പിൾ. അതിനെങ്ങനെ ചെയ്യാം? പ്രിൻസിപ്പിൾ മനസ്സിലായല്ലോ. നമ്മുടെ സമയത്ത് നമ്മുടെ കയ്യിലുള്ളത് മെറ്റൽ ഇമ്പ്യൂർ ആണ്, അതിനെ മെൽറ്റ് ചെയ്യുന്നു. മെൽറ്റ് ചെയ്തതിനു ശേഷം അത് തണുക്കാൻ അനുവദിക്കുന്നു, തണുപ്പിക്കേണ്ട തണുക്കാൻ അനുവദിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അത് സോളിഡിഫൈ അല്ലെ ക്രിസ്റ്റലൈസ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സോളിഡ് ലിക്വിഡിന് അപേക്ഷിച്ച് വളരെ പ്യുവർ ആയിരിക്കും, ലിക്വിഡ് ഫേസിലായിരിക്കും കൂടുതൽ ഇമ്പ്യൂരിറ്റീസും ഉണ്ടായിരിക്കുക. പറഞ്ഞു മനസ്സിലായോ? എന്ന് വെച്ചാൽ ലിക്വിഡ് എടുത്ത് കുറച്ച് കളഞ്ഞാൽ മതിയോ? പോരാ. കാരണം ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ തന്നെയാണ്, നമ്മുടെ ഇപ്പോഴും മെറ്റൽ തന്നെയാണ്. അപ്പൊ അതിന് ചെയ്യുന്ന മെറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതും തിയറട്ടിക്കലി വെരി സിമ്പിൾ ആണ്. ദ മെറ്റൽ ദാറ്റ് ഈസ് ടു ബി പ്യൂരിഫൈഡ് ഈസ് ടേക്കൺ ഇൻ ദി ഫോം ഓഫ് എ ലോങ് സിലിണ്ട്രിക്കൽ റോഡ്. നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ട മെറ്റലിനെ ഒരു സിലിണ്ട്രിക്കൽ റോഡിന്റെ രൂപത്തിൽ എടുക്കുക. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാൽ വേണ്ട, ഈ രൂപത്തിലിടുക, ഈ പെന്നിന്റെ രൂപത്തിലെടുക്കുക. ആൻഡ് നൗ ദേർ ഈസ് എ ഹീറ്റർ, ദാറ്റ് ഈസ് എ റിംഗ് ടൈപ്പ് ഹീറ്റർ, ഒരു റിംഗ് പോലെയുള്ള ഒരു ഹീറ്റർ, ഒരു ഹീറ്റിംഗ് സംവിധാനം ഉണ്ടോ, അതിന്റെ ഉള്ളിൽ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായില്ലേ? ആ സംവിധാനത്തിലേക്ക് ഇതാ ഈ പറഞ്ഞ റോഡിന്റെ മേലെ കൂടി അതിൽ റിങ്ങിനെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. ഇപ്പൊ എന്താ സംഭവിക്കുക? നമുക്കറിയാം ഈ റിങ് നമ്മളെ റിങ് ഇതാന്ന് വിചാരിച്ചു. നമ്മളെ റിങ് ഈ റോഡ് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ റിങ് ആടെ ചെയ്താൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ റിങ് മൂവ് ചെയ്യുക അല്ലെ റോഡ് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുമ്പോൾ ആദ്യം അറ്റത്ത് ഇവിടെ എത്തിക്കുക, ഇവിടെ ഇവിടെ മോട്ടണം അല്ലെ, ഈ ഭാഗം മെൽറ്റ് ചെയ്തു. ആ റിങ്ങിന്റെ കറക്റ്റ് വരുന്നത് ഇപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ അതിന്റെ നേരെ വരുന്ന ആ ഭാഗം മാത്രം മെൽറ്റ് ചെയ്യുന്നുണ്ട്. ആ ഭാഗം മെൽറ്റ് ചെയ്ത് രണ്ട് കഷ്ണം മുന്നോന്നൊന്നും ആലോചിക്കരുത്, അതിനൊക്കെ സംവിധാനം ഉണ്ടോ? ഫുള്ളി മെൽറ്റ് ചെയ്ത് എനിക്ക് താഴെ വീണുള്ള സംവിധാനം ഉണ്ട്, അതായത് വീട്ടിൽ നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അവിടെ ഉരുകി കഴിയുമ്പോൾ പിന്നെ ആ റിങ് എന്ത് ചെയ്യുന്നു? ആ റിങ് പതുക്കെ ഹീറ്റർ ആണ്, പതുക്കെ മൂവ് ചെയ്യുന്നു. അപ്പൊ ഈ ഭാഗം മെൽറ്റ് ചെയ്തു, കാരണം റിങ് ഇവിടെ ഉണ്ടായിരുന്നു. ആ റിങ് കുറച്ച് ഭാഗം ഇവിടെ എത്തി കഴിയുമ്പോഴോ, ഇവിടെ എത്തി കഴിയുമ്പോൾ സംഭവിക്കും, ഇവിടെ തണുക്കാൻ തുടങ്ങും അല്ലേ. തണുക്കും അത് സോളിഡിഫൈ ചെയ്യും. സോളിഡിഫൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇവിടെ സോളിഡ് ഫേസ് ലിക്വിഡ് ഫേസ് നമ്മുടെ ഒരു ഇന്റർഫേസ് കാണും. ഇവിടെ എന്താണ്? ഇവിടെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇവിടെ എപ്പോഴൊക്കെ എന്തുണ്ടാവും? സോളിഡ് നേരത്തെ ഇവിടെ മെൽറ്റ് ചെയ്തു, ഇപ്പോഴത്തെ സോളിഡ് ആയിരുന്നു. കുറച്ച് കഴിയുമ്പോൾ പുറകുവശം സോളിഡിഫൈ ചെയ്ത് മുൻവശം മെൽറ്റ് ആവും. അപ്പോഴെന്താവും? ഇമ്പ്യൂരിറ്റീസ് കൂടുതലും ഈ മോൾട്ടൺ ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ മോൾട്ടൺ സോൺ, ഈ മോൾട്ടൺ സോൺ ഇങ്ങനെ പതുക്കെ മൂവ് ഉരുകിയ ഒരു സോണ് ഈ മെറ്റലിനെ കൂടി പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് അങ്ങോട്ട് പോകും. മനസ്സിലായില്ലേ? കുറച്ച് എന്താണ്, കുറച്ചുകൂടി ഇപ്പുറത്തും നമ്മളെ റിങ്ങ്, ഈ റിങ് കുറച്ചുകൂടി ഇപ്പുറത്തും, അപ്പോഴേ ബാക്കിലൊക്കെ സോളിഡിഫൈ ചെയ്യും. അപ്പം ഈ മോൾട്ടൺ സോൺ മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ഇമ്പ്യൂരിറ്റീസ് അതിന്റെ കൂടെ കൂടി ചേർന്നിട്ട് എല്ലാം ഇങ്ങനെ പോയിട്ട് ഈ അറ്റത്തെത്തും. ഒറ്റ സ്റ്റെപ്പിന് കാര്യം നടക്കണമെന്നൊന്നുമില്ല. എന്ത് ചെയ്യും? ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റിങ്ങിനെ തിരിച്ചടിക്കരുത്. എന്ത് ചെയ്യുക? ആ റിങ്ങിനെ അവിടെ നിന്ന് കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടാൽ വീണ്ടും തുടക്കത്തിൽ ഉണ്ടാക്കുക. വീണ്ടും ഇതേ പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക പല പ്രാവശ്യം. നമ്മൾ എന്താണ് ഇങ്ങനെ ഒഴിയുന്ന പോലെ പല പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരേ സ്ഥലം നമ്മൾ വീണ്ടും ഇങ്ങനെ ഒഴിയുമ്പോൾ രണ്ട് സ്ഥലം ഇങ്ങനെ ഒഴിയാൻ പാടില്ല, രണ്ട് ഡയറക്ഷനിലേക്ക് നമ്മൾ കുഴിച്ചിട്ട് നടക്കാനും ഇങ്ങനെ ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യാം? നമ്മുടെ ഈ റിങ്ങിനാ എന്തുകൊണ്ടാണ് ഇതാ ഈ റിങ് ഇവിടെ ഉണ്ട്. ഈ റിങ്ങിന്റെ ഇത് എന്താണ്? ഇമ്പ്യൂർ മെറ്റലാണ്. ആ ഇമ്പ്യൂർ മെറ്റലിന്റെ മേൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് ഇവിടെ വന്ന് വീണ്ടും തിരിച്ചു ഇവിടെ കൊണ്ടുവന്ന് വീണ്ടും ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 ഈ ഭാഗത്തേക്ക് ഒരേ ഡയറക്ഷനിൽ പല പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം എന്ത് സംഭവിക്കും? ഇമ്പ്യൂരിറ്റീസ് കൂടുതൽ 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 മോട്ടർ സ്റ്റേറ്റിൽ വരുന്നതുകൊണ്ട് ഈ മോട്ടർ ഭാഗം മൂവുന്നതനുസരിച്ച് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഈ അറ്റത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും.
നമ്മുടെ കൂടുതൽ അടുക്കുള്ള ഒരു സ്ഥലത്ത് ചൂൾ ഉപയോഗിച്ച് ഒറ്റ പ്രാവശ്യം അടുത്ത വൃത്തിയാവില്ല. ഒന്നും അടിച്ച് ഒരേ ഡയറക്ഷനിൽ ആദ്യം അടിച്ചാൽ ഇങ്ങോട്ട് അടിച്ചാൽ ശരിയോ, അപ്പൊ മുമ്പിട്ട് പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഒരേ ഡയറക്ഷൻ നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മളൊരു മേശം കൊടുത്ത് കൂടിയിട്ട് ബ്രഷ് കൊണ്ട് തുറക്കും, ഇങ്ങനെ ഇങ്ങനെ തുറക്കില്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകും. അതേപോലെ ഇമ്മ്യൂണിറ്റി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിട്ട് ഈ അറ്റ കുറെ കഴിയുമ്പോൾ ഒരു അഞ്ചുപത്തി റൗണ്ട് ഇത് കഴിയുമ്പോഴേക്ക് ഈ അറ്റം കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേറ്റ് ഈ ഭാഗം എന്താ ഉണ്ടാവും പ്യുവർ ആയിട്ട്. അതിന് ശേഷം എന്ത് ചെയ്യാം, ഈ ഭാഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം ചെറിയ ഭാഗം കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇത് വളരെ പ്യൂരിറ്റി, എത്രത്തോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതനുസരിച്ച് പ്യൂരിറ്റി കൂടി 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 വരും. മെറ്റൽസ് ഓഫ് പ്യൂരിറ്റി 99.9999% ഒക്കെ ഇതിന്റെ സൈക്കിൾസ് കൂടുതൽ അത്രയും പ്യുവർ ആയി. നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ, സെമി കണ്ടക്ടേഴ്സ് എന്നെ പറ്റുന്ന പറഞ്ഞ സമയങ്ങളെയല്ല, നിങ്ങൾക്കറിയാം വെരി പ്യുവർ സോളിഡ്സ് ആർ റിക്വേർഡ്. മെറ്റലിലെ മെറ്റലോയിഡ്സ് ഒക്കെയാണ് നിങ്ങൾ ജർമേനിയം ഇല്ല കേട്ടില്ലേ, ജർമേനിയം ഒക്കെ ഉപയോഗിച്ച് സോൾഡ് സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിനൊക്കെ പ്യൂരിഫൈ ചെയ്യുന്നത് ഈ മെത്തേഡിലാണ്. ഏത് മെത്തേഡ്? സോൺ റിഫൈൻഡ്. ഈ റോഡ് ഫോമിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഏതെങ്കിലും ഒരു കുഴയില്ലേ മനസ്സിലായില്ലേ, ഒരു ട്യൂബിലൊക്കെ എടുത്താൽ മതി. അപ്പൊ അത് ഒരു റോഡ് ഫോമിലോ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത ഒരു ഒരു ട്യൂബിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കൂടിയ സാധനമാണ്. മെൽറ്റ് ചെയ്ത് പോകാത്ത ഒരു ട്യൂബിലെടുക്കുക, കണ്ടക്ടിങ് ആയിരിക്കും. അപ്പൊ ചൂടോടെ എത്തുമ്പോൾ എന്താ ആ ഭാഗം ഒരുക്കും, നമ്മൾ കുറച്ച് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ആ ഭാഗം ഉറക്കും, വീണ്ടും അടുത്ത ഭാഗം ഒരുക്കും. ആ ഉരുക്കി വരുന്ന ഭാഗത്തേക്ക് നമ്മളെ എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനം അതുവരെ അറ്റത്തേക്ക് എത്തും. For the principle of salt refining that if a molten metal is allowed to cool and solidify, the impurities will concentrate more in the liquid phase than in the solid phase. So the material, metal to be purified is taken in the form of a rod. And a cylindrical heater is passed over it. Heater passes to one side, the molten state becomes solid and the impurities will concentrate more in the molten state. And as the ring is passed through the over the road, we can see that what happens is a molten zone is actually moving along the road. അപ്പൊ ഒരു മോട്ടർ സോണിങ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന പോലെ, ഒരു ഉരുക്കിയ ഭാഗം റിംഗിന്റെ മണക്കൂടെ മൂവ് ചെയ്ത് പോകുന്ന പോലെയാണ്. ആൻഡ് ദി ഇമ്പ്യൂരിറ്റീസ് വിൽ ബി സക്ഡ് ഇൻ വൺ ഡയറക്ഷൻ ആൻഡ് വെൻ റീച്ചസ് ദി അതർ എൻഡ് ദ റിംഗ് ഈസ് ടേക്കൺ ആൻഡ് അഗൈൻ ബ്രോട്ട് ടു ദി ബിഗിനിങ് ആൻഡ് ദി സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ് ആൻഡ് ഈച്ച് ടൈം മോർ ആൻഡ് മോർ ഓഫ് ദി ഇമ്പ്യൂരിറ്റീസ് വിൽ ബി സക്ഡ് ടു വൺ ഡയറക്ഷൻ ആൻഡ് ടു വൺ സൈഡ് ദ സ്ട്രീം ആൻഡ് വൺ എൻഡ് ഓഫ് ദി റോഡ്. After a number of such cycles, the metal will become very pure and one end of the road will become, will have the, all the impurities concentrated at that point. That part is cut off and the remaining thing will be very pure. Manasilayo, that is what is called a zone refining zone. ഒരു മോൾട്ടൺ സോൺ ആണ്. ഇതിലെ കൂടി ഇങ്ങനെ മൂവ് ചെയ്യും, മൂവ് ചെയ്യുന്നില്ല, നമ്മുടെ വെറുമായി ഒരു ഭാഗം ഉരുക്കിയിട്ട് ആ ഉരുക്കിയ ഭാഗത്ത് ഇങ്ങനെ ആ ഹീറ്റർ പോകുന്നതിനനുസരിച്ച് അതിനെ കൊണ്ടുപോകാൻ ആ കൂട്ടത്തിൽ ഇമ്പ്യൂരിറ്റിയും കൂടുതൽ കൂടുതൽ ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ഇമ്പ്യൂരിറ്റി കുറച്ച് കുറച്ചെങ്കിലും ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് അതിന്റെ പ്യൂരിറ്റി കൂടി 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 വന്ന് കെട്ടി എക്സ്ട്രാ പ്യുവർ മെറ്റൽ ബൈ ദിസ് മെത്തേഡ്. സോൺ വെരി ഇമ്പോർട്ടന്റ് മെത്തേഡ് ഇൻഡസ്ട്രിയലി, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് സോൺ റിഫൈനിങ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ശരിക്കും പറഞ്ഞത്. നമ്മുടെ ജനറൽ മെറ്റലർജി എന്ന് പറഞ്ഞാൽ ഒരു ഓറിൽ ഭൂമിയിൽ നിന്ന് പൊളിച്ചെടുക്കുന്നത് മുതൽ അതിനെ പ്യുവർ മെറ്റലാക്കി എടുക്കുന്നവരെയുള്ള പ്രോസസ്സുകൾ. ഓക്കെ, ആൻഡ് ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്, അതിൽ പല ടേംസ്, അതിന്റെ പേര്, അതെന്താണെന്നൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഓർ റിഫൈനിങ്, ഓർ ബെനിഫിഷ്യേഷൻ, ഓർ പ്യൂരിഫിക്കേഷൻ, ഓർ ഡ്രസ്സിംഗ്, ഇതൊക്കെ പറയും. ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ഓർ ഡ്രസ്സിംഗ് എന്ന് പറയും, പ്യൂരിഫിക്കേഷൻ എന്ന് പറയും, ബെനിഫിഷ്യേഷൻ എന്ന് പറയും, ഡ്രസ്സിംഗ് എന്ന് പറയും. എല്ലാം ഒന്ന് തന്നെ, ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഓറിൽ നിന്ന് ആദ്യമേ നീക്കാൻ പറ്റും, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ നീക്കുക എന്നുള്ളതാണ്.
കോൺസെൻട്രേറ്റഡ് ആവും. പിന്നെ എന്തിന്റെ നമ്മളെ നമ്മളെ റോസ്റ്റിങ്ങും കാൽസിനേഷനും മെൽറ്റിങ്ങും. ശ്രദ്ധിക്കുക, ഓർ ബെനിഫിഷ്യേഷന് പല മെത്തേഡ്സ് ഉണ്ട് അല്ലേ. ഹാൻഡ് പിക്കിംഗ് ഉണ്ട്, ഗ്രാവിറ്റി സെപ്പറേഷൻ ഉണ്ട്, അതിൽ വെള്ളത്തിൽ ഡെൻസിറ്റി അനുസരിച്ച് മറന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉണ്ട്, ഇലക്ട്രോസ്റ്റാറ്റിക് സെപ്പറേഷൻ, അതൊക്കെ നമ്മൾ പറഞ്ഞ സെപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഓർമ്മനുസരിച്ചുള്ള ഏതൊക്കെ ഒരു മെത്തേഡോ ഒന്നിൽ കൂടുതൽ മെത്തേഡോ ഉപയോഗിച്ച് ഓർ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുന്നു, രണ്ടാമത്തെ നില അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നു. എന്താണ്? ദറ്റ് ഈസ് റോസ്റ്റിംഗ് ആൻഡ് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? ഹീറ്റിംഗ് ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓർ നോ സപ്ലൈ, എയറിന്റെ പ്രസൻസ് വളരെ കുറഞ്ഞ കണ്ടീഷനിൽ ഹീറ്റ് ചെയ്യുക. അപ്പോഴും മോയ്സ്ചർ ഒക്കെ പോകുന്നു, ഇപ്പം കാർബണേറ്റ് ഓക്സൈഡ് ആവുന്നു അല്ലേ, കാർബൺ ഡീകമ്പോസ്ഡ് ഓക്സൈഡ് അതിൽ ഹൈഡ്രേറ്റഡ് സോൾട്ടുകളിൽ വാട്ടർ പോകുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നു. പിന്നെ റോസ്റ്റിംഗ് എക്സസ് ഓഫ് എയർ, അപ്പൊ സൾഫൈഡ് ഒക്കെ സൾഫേറ്റ് ആവും, ചിലപ്പോൾ ഓക്സൈഡ് ആവും അല്ലേ. ആൻഡ് ദീസ് ആർ ഡൺ ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫർണസസ്. ശ്രദ്ധിക്കുക, റിവർബറേറ്ററി ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് ഒക്കെ ആ ഫർണസിലൊക്കെയാണ് സാറിന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ റോസ്റ്റിംഗും കാൽസിനേഷനും കൂടി അടുത്തത് സ്മെൽറ്റിംഗ്, പറ്റിയ ഒരു റെഡ്യൂസിങ് ഏജന്റും, ചിലപ്പോൾ അതിന്റെ കൂടെ കുറെ ഫ്ലക്സും, ഫ്ലക്സും സ്ലാബും എന്താന്ന് അല്ല, ഫ്ലക്സും ഗ്യാങ്ങും സ്ലാബ് മനസ്സിലാക്കുക. ഫ്ലക്സ് പ്ലസ് ഗ്യാങ് വിൽ ഗിവ് സ്ലാബ്. ആൻഡ് യു നോ എൻ അസിഡിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് വെൻ ദ ഗ്യാങ് ഈസ് ബേസിക്, ആൻഡ് എ ബേസിക് ഫ്ലക്സ് ഈസ് യൂസ്ഡ് വെൻ ദ ഗ്യാങ് ഈസ് അസിഡിക്. ഗ്യാങ് എന്ന് പറയുന്നത് അതിലുള്ള ഇമ്പ്യൂരിറ്റി ആണ്, ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് ഡെലിവറേറ്റ് ആയിട്ട് മനഃപൂർവ്വമായിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ്. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന സാധനമാണ് സ്ലാഗ്. ഈ സ്ലാഗ് മോൾട്ടൺ മെറ്റലിന്റെ മോള് പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രോസസ്സിന് കൂടി ചെയ്യുന്നത് മോൾട്ടൺ മെറ്റലിന് മേല് ഫ്ലോട്ട് ചെയ്യും. ദാറ്റ് ക്യാൻ ബി ഈസിലി സ്കിംഡ് ഓഫ് ഓർ റിമൂവ്ഡ്. റെഡ്യൂസിംഗ് ഏജന്റ് യൂസ് ദിസ് യൂസ്വലി കാർബൺ ഇൻ ദി ഫോം ഓഫ് ഗോൾഡ്, കോക്ക് എക്സെട്ര. ആൻഡ് ആക്ച്വൽ റെഡ്യൂസിംഗ് ഏജന്റ് ഈസ് കാർബൺ ആൻഡ് കാർബൺ മോണോക്സൈഡ് ഫോംഡ് ഡ്യൂറിംഗ് ദാറ്റ് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കാർബൺ ആഡ് ചെയ്യുന്നെങ്കിലും കാർബൺ റെഡ്യൂസ് ചെയ്യും, കാർബൺ മോണോക്സൈഡും റെഡ്യൂസ് ചെയ്യും. എന്തായാലും ശരി, അങ്ങനെ കിട്ടുന്ന മെറ്റല് എന്തായിരിക്കും ഒരു ഈ മെത്തേഡ് മാത്രമല്ല, നമ്മുടെ വയറെടുക്ക് വേറെ പല മെത്തേഡുകളുണ്ട്. മറ്റ് ആക്റ്റീവ് മെറ്റൽസ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക, അലുമിനിയം ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യുക, ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ നടത്തുക, അങ്ങനെ പ്രോസസ് ഉണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്ന മെറ്റലാണ് നമ്മുടെ ഇംപ്യൂർ മെറ്റൽ. അതിനുശേഷം അതിനെ വീണ്ടും പ്യൂരിഫൈ ചെയ്യുക. അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞു നിർത്തി അവിടെ അല്ലേ, ലിക്വേഷൻ ഉണ്ട്, മറ്റേ എന്താണ് ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക് മെത്തേഡ് ഉണ്ട്, പിന്നെ നമ്മളിപ്പോ പറഞ്ഞ സോൺ റിഫൈനിങ് ഉണ്ട്, മറ്റേ വാനാർക്കൽ പ്രോസസ് ഉണ്ട്, ചില മെറ്റൽസിന് മോൺ പ്രോസസ് ഉണ്ട്, നിക്കലിന്, അങ്ങനെ അതിലുള്ള ടേംസ് ഒക്കെ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക. ടേം പേര്, ആ പേര് എന്താന്ന് മനസ്സിലാക്കിയാൽ, പേരെന്താന്ന് മനസ്സിലാക്കുമ്പോൾ പരീക്ഷ എഴുതാൻ പറ്റില്ല. മോൺസ് പ്രോസസ് പറഞ്ഞാൽ അത് നിക്കലിന്റെ കാർബൺ മോണോക്സൈഡ് പ്രോസസ്സാണ് വിചാരിച്ചാല് ബാക്കി ചേർത്ത് നമുക്ക് എഴുതാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ എന്തായിരുന്നു മോൺ, എന്തായിരുന്നു വാനാർക്കൽ മെത്തേഡ് എന്ന് ആലോചിച്ചാൽ കിട്ടില്ല. പക്ഷെ ആ വാനാർക്കൽ മെത്തേഡ് അയോഡൈഡിന്റെ പ്രോസസ് ആണ് മനസ്സിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എഴുതാം. കാരണം അയോഡൈഡ് റിയാക്ട് ചെയ്ത് കോമ്പൗണ്ട് ഉണ്ടാവുന്നു, ആ കോമ്പൗണ്ട് ഹൈ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്ത് നമ്മുടെ പ്യുവർ മെറ്റൽ കിട്ടുന്നു. മറ്റേത് നിക്കല് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്ത് കാർബൺ അയോൺ ഉണ്ടാവുന്നു ലോ ടെമ്പറേച്ചറിൽ, ആ ഹൈ ടെമ്പറേച്ചർ ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ നിക്കൽ കിട്ടുന്നു. നേരത്തെ കേസിൽ അയോഡൈഡ് പേപ്പറും ഇപ്പം പറഞ്ഞ കേസിൽ കാർബൺ മോണോക്സൈഡ് ഒക്കെ വീണ്ടും വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനറൽ മെറ്റലർജിയിൽ. ഞാൻ ഒരു പോയിന്റ് കൂടി ഉണ്ട്, അത് നമ്മുടെ റിഡക്ഷനായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അതിന്റെ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു പോയിന്റ് ആണ്. തെർമോഡൈനാമിക്സ് എന്ന് കേട്ടിട്ട് പേടിക്കാൻ നമ്മൾ അതിലൊന്നും പോകുന്നില്ല. വളരെ സിമ്പിൾ, നമുക്ക് ആകെ വേണ്ടത് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എച്ച് എന്നുള്ള ഇക്വേഷനെ കൊണ്ട് വരാം. അതിലേക്ക് നമുക്ക് വരാം, ഇപ്പൊ സമയം കഴിയാറായി. മനസ്സിലായി? അതുകൂടി കഴിഞ്ഞാല് ജനറൽ മെറ്റലർജി കഴിയും. എല്ലിംഗ് ഹാം ഡയഗ്രം സിലബസ് കാണാം, അതാ കൂടി നമുക്ക് പഠിക്കാനുള്ളത്. അത് വെച്ച് നമുക്ക് ഏത് മെറ്റലിനെ ഏത് മെറ്റൽ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം, സംവിധാനമല്ല അതിൻ്റെ ഒരു തിയറിയാണ്. അത് പറഞ്ഞു തുടങ്ങിയാൽ ഇപ്പോൾ തീരില്ല, ഇനി ജസ്റ്റ് 5 മിനിറ്റ്സേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി.